നമസ്കാരം. തിരുവനന്തപുരത്ത് മേയർ കാണിച്ച ഹുങ്കിലൂടെ KSRTC ഇനിയിപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അതായത് പുതുതായിട്ട് നിയമനം നടത്തുന്നവരെയും സർവീസിലുള്ളവർക്കും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഈ പുങ്കവന്മാരുടെയൊക്കെ പടം കാണിച്ച് അവരെ പരിചയപ്പെടുത്തും. വേണ്ടപ്പെട്ട, അതായത് മേയറായാലും മന്ത്രിയായാലും കൗൺസിലറായാലും എല്ലാ പുങ്കവന്മാരെയും പുങ്കവത്തികളുടെയും പടം കാണിച്ചു കൊടുക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ദിവസം KSRTC യദു എന്ന് പറയുന്ന ഡ്രൈവർക്ക് ഈ മേയർ കൊച്ചമ്മയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പിന്നെ ഭർത്താവെന്ന് പറയുന്ന കോന്തൻ സച്ചിൻ ദേവോ ബാലുശ്ശേരി MLA എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതൊക്കെ വലിയ ചർച്ചാവിഷയമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ കോന്തന്മാരെയും പുങ്കവന്മാരെയും ഒക്കെ ഇനിയും ബസിൻ്റെ പിന്നാലെ ഏതെങ്കിലും വാഹനത്തിൽ വരുമ്പോൾ ഔദ്യോഗിക വാഹനം മാറ്റി നിർത്തിയിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ ഏർപ്പാടുകളുമൊക്കെ ആയിട്ട് പോകുമ്പോൾ സ്വകാര്യ വാഹനത്തിലായിരിക്കുമല്ലോ യാത്ര. അതിനു വേണ്ടിയിട്ട് ഈ ഇവരെ തിരിച്ചറിയണമല്ലോ. അതിനുവേണ്ടി ഇത്തരത്തിലുള്ളവരുടെയൊക്കെ പടം കാണിച്ചുകൊണ്ട് പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വരുന്നവർക്ക് പരീക്ഷ എഴുതുന്ന സമയത്ത് ചിത്രം കൊടുത്തിട്ട് ഇതാരാണ് എന്ന് ഉള്ള ചോദ്യമായിരിക്കും ഇനിയും വരാൻ പോകുന്നത്. മേയറുടെ പടം കൊടുക്കും, പിന്നെ മേയറുടെ ഭർത്താവിൻ്റെ പടം കൊടുക്കും, ഭർത്താവ് ഏത് മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ച് MLA ആയിരിക്കുന്നത് എന്ന് ചോദിക്കും, പിന്നെ ആനാവൂർ നാഗപ്പൻ്റെ പടം കൊടുക്കും. അങ്ങനെ നിരവധി പേരുണ്ട്. നമ്മുടെ കടകംപള്ളിയുടെ പടവും കൊടുക്കും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കൂടി ഒക്കെ KSRTC ഓടിക്കുന്നവരെ ഇവരെ മുഴുവൻ അറിഞ്ഞിരിക്കണം. ഈ കൗൺസിലറേയും ഒക്കെ അറിഞ്ഞിരിക്കണം. മേയറെ പിന്നെ ആര്യ പല പോസ്റ്റിലുള്ള ഫോട്ടോകളൊക്കെ കാണിച്ചു കൊടുക്കും. അത് സർവീസിലുള്ളവർക്ക് ഇവർക്കിനിയും പ്രത്യേക ക്ലാസ് ആയിരിക്കും. പുതുതായിട്ട് പിന്നെ എടുക്കുന്നവർക്ക് പരീക്ഷാ സമയത്ത് ഇത്തരത്തിലുള്ള ചിത്രം കാണിച്ച് അവരുടെ പേരെഴുതുക, അവരുടെ ജന്മസ്ഥലവും ഒക്കെ എഴുതാനായിട്ടൊക്കെയുള്ള തരത്തിലാണ്. അപ്പോൾ ഇനി ഈ കോച്ചിങ് സെൻറ്ററുകാരൊക്കെ തന്നെ ഈ പൊങ്ങന്മാരുടെയൊക്കെ പടം കാണിച്ചു കൊടുക്കണം. മുഹമ്മദ് റിയാസിൻ്റെ പടം കാണിക്കണം. കാരണഭൂതനെ പിന്നെ എല്ലാവർക്കും അറിയാം. എങ്ങനെ വന്നു നിന്നാലും KSRTC ഡ്രൈവർമാർ ഉടനെ മാറ്റി കൊടുത്തോളും. അവർ നേരത്തെ തന്നെ മാറ്റുമല്ലോ, പിന്നെ ഒഴിഞ്ഞു കൊടുത്തേ പറ്റുകയുള്ളൂ. നമ്മളൊരു റോഡിൻ്റെ സൈഡിൽ ഓച്ചാനിച്ച് നിൽക്കണം പിന്നെ ഈ കാരണഭൂതൻ പോകുന്ന സമയത്ത്, പിന്നെ റിയാസ് വരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ വലിയ മാറ്റം വരുത്താൻ പോവുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത മൂളിക്കുരങ്ങ് നീ, കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങ് നീ എന്ന് കുഞ്ചൻ നമ്പ്യാർ പാടിയ പോലെ ആയിപ്പോകും. നാട്ടിലെ പ്രഭുക്കന്മാരെ തിരിച്ചറിയണ്ടേ? തിരിച്ചറിയുകയും വേണം, അതിനനുസരിച്ച് ഓച്ചാനിച്ച് നിൽക്കുകയും വേണം. കഴിഞ്ഞ ദിവസം ഈ KSRTC യദു എന്ന് പറയുന്ന ഡ്രൈവർ അങ്ങനെ ചെയ്തില്ല, ഓച്ചാനിച്ചില്ല. നമ്മുടെ പിന്നെ മേയർ കൊച്ചമ്മയോട് പറഞ്ഞു എനിക്ക് ഒരു മാസത്തെ ശമ്പളം കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് തരാൻ പറഞ്ഞു. താൻ തൻ്റെ അടുത്തോടുകൂടി പറഞ്ഞു. പിന്നെ അത് കേട്ടപ്പോൾ അവർക്ക് അരിശമായി. പിന്നെ അതുകൊണ്ട് അരിശം തീരാഞ്ഞവൻ ആ പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പറയുന്നത് പോലെ ഈ മേയറമ്മയുടെ ഭർത്താവ് കോന്തനുണ്ടല്ലോ, ആ ബസ്സിനകത്ത് കയറി ബസ്സിലുള്ളവരെ എല്ലാം ഇറക്കി വിട്ടിരിക്കുന്നു. അതിനകത്തിരുന്നതൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു മിക്കവാറും ഏതോ പിന്നെ CPM-കാരന്മാരായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഈ പഞ്ച പുച്ചമടക്കി ഇറങ്ങിപ്പോവോ? ഇല്ലെങ്കിൽ സച്ചിനല്ല ആരാന്ന് പറഞ്ഞാൽ എന്ത് സൗകര്യപ്പെടത്തില്ല? ഞങ്ങൾ പിന്നെ എവിടേക്കാണോ ടിക്കറ്റ് എടുത്തത് അവിടെ വരെ കൊണ്ട് ഇറക്കിയിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയണം. അത് പറയാനുള്ള നട്ടലുറപ്പ് അതിനകത്തുണ്ടായിരുന്ന യാത്രക്കാർ കാണിച്ചില്ല. അതാ ഞാൻ പറഞ്ഞത്, അവരെ ഏതെങ്കിലും പിന്നെ DYFI-ക്കാരോ നമ്മുടെ ഡബിൾ റഹീമിൻ്റെ പിന്നെ പിൻഗാമികളായിരിക്കും, അല്ലെങ്കിൽ കാരണഭൂതൻ്റെ പിന്നെ പിൻഗാമികളായിട്ട് ആ പ്രസ്ഥാനത്തിലുള്ളവരായിരിക്കും. അപ്പോൾ എന്തായാലും KSRTC ജീവനക്കാരും പുതുതായിട്ട് KSRTC വരാൻ പോകുന്നവരും ഒക്കെ ഇനിയും പ്രത്യേകം പത്രങ്ങളിലായാലും ടെലിവിഷനിലും ഒക്കെ ഈ പൊങ്ങന്മാരുടെയും പുങ്കവന്മാരുടെയൊക്കെ പടം കാണുമ്പോൾ വെട്ടിയെടുത്ത് സസൂക്ഷ്മം മനസ്സിലാക്കി മനസ്സിൽ പതിച്ചു വയ്ക്കണം. കാരണം പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ഓവർടേക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ യദുവിന് പറ്റിയതുപോലെ, അതായത് KSRTC ഡ്രൈവർ കഴിഞ്ഞ ദിവസം മേയറുടെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കേണ്ടി വന്ന പാവം എംപാനൽ ഡ്രൈവർക്ക് പറ്റിയ അബദ്ധം ഇനി ആർക്കും ഉണ്ടാകാൻ പാടില്ല.
ഇതേപോലുള്ള മേയർമാരൊക്കെയാണ് തിരുവനന്തപുരത്ത് വേണ്ടത്. തിരുവനന്തപുരത്തിൻ്റെ ഒരു ഐശ്വര്യം തന്നെയാണ് മേയർ ആര്യ രാജേന്ദ്രൻ. അപ്പോൾ എന്തായാലും മേയർ നീണാൾ വാഴട്ടെ.